നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോളാണ് നിത്യജീവന്റെ കിരീടം നമുക്ക് കിട്ടുന്നത്. എൽറോയി മിനിസ്ട്രി ചെയ്യുന്ന എല്ലാ വലിയ സേവനങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന പരിശ്രമങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ജീവന്റെ കിരീടം സ്വർഗീയ തേജസ് ദൈവീക മഹത്വം ഭൂമിയിൽ സത്യത്തിൻ പ്രകാശം. ഇനി നമുക്ക് അതിൻ്റെ ഒരു മറ്റൊരു വചനത്തിലേക്ക് കൂടി വരും. എന്തിനാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്? സഭയിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണ്? സഭ നമുക്ക് തരുന്ന രക്ഷ. ഒരു പക്ഷെ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ്. നിത്യജീവനും സഭയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിനെ ഒരു വചനത്തിലൂടെ നമുക്കതൊന്ന് കാണാം. ആ വചനം ഇപ്രകാരമാണ്, അതായത് നല്ല സമരയക്കാരൻ്റെ ഉപമ. അല്ലേ, കേട്ടിട്ടില്ലേ നല്ല സമരക്കാരൻ്റെ ഉപമ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ നല്ല സമരക്കാരൻ്റെ ഉപമ പറയുമ്പോ നമുക്കറിയാം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുക എന്നുള്ള ഒരൊറ്റ വാക്കാണ് നമ്മുടെ മുമ്പിലേക്ക് ആദ്യം വരിക. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മൾ പല വാക്കുകളും വിട്ടു കളഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മളൊരു വാക്ക് അതിനകത്ത് വചനത്തിലെ ഒരു വാക്ക് നമ്മൾ വിട്ടു കളയരുത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഉപമ അവരോട് പറഞ്ഞത്. ഈ ഉപമ പറയാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഒരു നിയമജ്ഞം വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ ചോദിച്ചത്? നിത്യജീവൻ. അപ്പൊ നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നല്ല സമരക്കാരൻ്റെ ഉപമ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സില് നിത്യജീവനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ വചനത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ട്. കാരണം നിത്യജീവൻ അവകാശമാക്കാൻ എന്താണെന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. പിന്നെയുള്ളവര് നമുക്കറിയാം, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് അവന്റെ വസ്ത്രങ്ങളെല്ലാം അവർ ഉരിഞ്ഞെടുത്ത് അവനെ മൃതപ്രായനായിട്ട് വഴിയരികിൽ ഇട്ടിട്ട് അവര് കടന്നു കളഞ്ഞു. ആ വഴിക്ക് ഒരു പുരോഹിതൻ കടന്നുപോയി, ഒരു ലേവായൻ കടന്നുപോയി, മൂന്നാമതൊരു സമറിയക്കാരൻ വന്നു. അവൻ ഇത് കണ്ട്, ഇവനെ കണ്ട് മനസ്സലിഞ്ഞ് അവന്റെ മുറിവുകളൊക്കെ എണ്ണയും വീഞ്ഞും ഒഴിച്ച് വെച്ച് കെട്ടി അവനെ തന്റെ കഴുതപ്പുറത്ത് കയറ്റി അവനൊരു സത്രത്തിൽ കൊണ്ടയാക്കി സത്ര ഉടമയ്ക്ക് രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. ഞാനൊരു യാത്ര പോവുകയാണ്, ഞാൻ പോയിട്ട് ഇനിയും തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് ഇവൻ എന്തെങ്കിലും ചെലവായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാം. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ ഈ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇയാളെ കാണുന്നു, ഞാൻ ഇയാളെ എടുത്ത് എന്റെ വണ്ടിക്കകത്ത് കയറ്റി ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കുന്നു. ഹോസ്പിറ്റലുകാരോട് പറയുകയാണ്, എനിക്ക് ഞാനിങ്ങനെ വഴിയിൽ കണ്ടതാണ്, ഇയാളെ ബന്ധുക്കളെ ഒന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ കൊണ്ടുവന്നതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, എനിക്ക് യാത്ര പോകാനുണ്ട്, ഞാൻ പോയിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ തിരിച്ചു വരും. നിങ്ങൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം, ഇവന് എന്തു വന്നാലും അതൊക്കെ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ പ്രിയമുള്ളവരെ, ഞാൻ ഇവന്റെ കടം വിട്ടണമെങ്കില് ഇവൻ അവിടെ ഉണ്ടാവണ്ടേ? വേണ്ടേ? വേണ്ടേ? വേണം, എങ്കിലേ ഞാൻ വിട്ടേണ്ട കാര്യമുള്ളൂ. ഞാൻ കൊണ്ട് ഏൽപ്പിച്ച സ്ഥലത്ത് അവൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകണമില്ല. അവൻ എന്ത് ചെയ്യണം? അവൻ സ്വന്തം അവന്റെ കടം വീട്ടിട്ട് അവൻ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. അല്ലെ ഉള്ളവരെ, നമുക്ക് ഇതിന്റെ ആദ്യ ഭാഗത്തേക്ക് ഒന്നും കൂടി വരാം. ഒരു പുരോഹിതൻ ആ വഴി പോയി, ഒരു ലേവായനും പോയി. അല്ലെ, ലേവൻ എന്ന് പറഞ്ഞാരായിരുന്നു? ദേവാലയ ശുശ്രൂഷ എന്നാ പറയുന്നത്, അല്ലെ? കപ്പ്യാര്. നമുക്ക് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമല്ല, എന്നാലും നമ്മള് ചിലരെ വിമർശിക്കുമ്പോ നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെയൊക്കെ ഇടവക ദേവാലയത്തില്
രാവിലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ആരായിരിക്കും ആദ്യം ദേവാലയത്തിലെത്തുക? കപ്പേരായിരിക്കും. ഇവിടെ ആരാദ്യം പോയത്? പുരോഹിതൻ ആദ്യം പോയി അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക, ആ പുരോഹിതന് തന്റെ ദൈവജനത്തോട് അത്രമാത്രം ആത്മാർത്ഥതയുള്ളവരല്ലേ അയാൾ ആദ്യം പോയത്? കാരണം ഈ കപ്പ്യാര് വരുന്നതിന് മുമ്പ് ആരെങ്കിലും ആ ദേവാലയത്തിൽ വന്നാല് ആ ദേവാലയം തുറന്നു കൊടുത്ത് അവരാ ദേവാലയത്തിലേക്ക് കയറി ഇരുന്നിട്ട് അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വൈദികൻ ആയതുകൊണ്ടാണ് ആ വൈദികൻ ആദ്യം കടന്നു പോയത് അല്ലെ. രണ്ടാമത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, കുറച്ചുപേര് ചിലപ്പോ കുമ്പസാരി, അപ്പൊ അവരുടെ മാനസാന്തരം അവരുടെ പാവമോചനവും ആഗ്രഹിക്കുന്ന ഒരു വൈദികനായിരിക്കും ചിലപ്പോ കടന്നു പോയിട്ടുണ്ടാവുക. ഞാനിത് പറഞ്ഞു വെച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് എല്ലാ കാര്യങ്ങളും എല്ലാവരും വിമർശിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു പക്ഷേ ഈ കിടക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആ വൈദികൻ ഈ ലോകത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കുകയാണ്. ഞാൻ സ്വർഗത്തിന്റെ കണ്ണിലൂടെ എന്ന് ഞാൻ പറയുന്നില്ല, ഈ ലോകത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കിടക്കുന്ന വ്യക്തി ആരാണെന്നറിയാമോ? പിശാചിനാല് ആക്രമിക്കപ്പെട്ട് പർദീസായില് അവന്റെ പർദീസ നഷ്ടപ്പെടുത്തി പിശാച് അവനെ പാപത്തിന്റെ പടുകുഴിയിലാക്കിയിട്ട് അവനെ മൃതപ്രായനായിട്ട് ആ പടുകുഴിയിൽ ഇട്ടിട്ട് പോയ മനുഷ്യനാണ് ഈ കിടക്കുന്ന. പ്രിയമുള്ളവരെ, അവൻ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ഈ മനുഷ്യനെ കണ്ടപ്പോ ഈ വൈദികന് തോന്നി, എന്റെ ദേവാലയത്തിൽ ഇന്ന് 100 പേര് വിശുദ്ധ കുർബാനയ്ക്ക് വരും. ഞാനിവനെ രക്ഷിക്കാൻ പോയാൽ 100 പേരുടെ വിശുദ്ധ കുർബാന അവിടെ മുടങ്ങും. അതിന് 25 പേര് കുമ്പസാരിക്കും. ആ 25 പേരുടെ പാപമോചനമാണോ വലുത്, ഈ ഒരാളുടെ പാപമോചനമാണോ വലുത് എന്ന് ചിന്തിച്ച ഒരു വൈദികനാണ് ആ വഴിക്ക് കടന്നു പോയതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വൈദികനെ തെറ്റ് പറയാൻ പറ്റുമോ? ലോകത്തിലെ കണ്ണിലൂടെ നോക്കുമ്പോ ഒന്നിനേക്കാൾ വലുത് 25 ആണ് എന്ന് നമുക്കെല്ലാവർക്കും തോന്നും. എന്നാൽ സ്വർഗത്തിന്റെ കണ്ണിൽ 99 വലുത്, സ്വർഗത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ആ വൈദികൻ അവന് രക്ഷിച്ചിട്ട് പോകും. പക്ഷെ നമ്മൾ ഈ ലോകത്തിലാണ്, ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനേക്കാൾ വലുത് 25 മാത്രമാണ് ആ വഴിക്ക് കടന്നു പോയത്. പ്രിയമുള്ളവരെ, ലേവായനെ നമുക്കറിയാം, അവൻ ചെന്ന് ഓടിച്ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കില് ഇടവക കാര്യം ചെയ്യും, കണ്ണുവഴിക്കും. അതുകൊണ്ട് അവനും ഇത് നോക്കാണ്ടു പോയി എന്ന് നമുക്കങ്ങ് വിചാരിക്കാം. ഞാൻ ഈ ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിന്റെ കണ്ണിലൂടെ നോക്കാനല്ല പറഞ്ഞത്. ആ ഒരു സാഹചര്യം ഞാനങ്ങ് പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കിടക്കുന്ന മനുഷ്യൻ പർദീസ നഷ്ടപ്പെട്ട് പിശാചിനാൽ ആക്രമിക്കപ്പെട്ട് അവൻ പാപത്തിന്റെ പടിവഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ആണെങ്കിൽ, ദൈവത്തിന് ഇവൻ പർദീസ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇവനിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവനിൽ ഉള്ള ഒരു രക്ഷാകര പദ്ധതി, ഇവനെ ഈ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ച് ഇവനെ വീണ്ടും സ്വർഗത്തിൽ എത്തിക്കണമെന്നുള്ള ഒരു വലിയ പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ദൈവം ചില ക്രമീകരണങ്ങൾ ഭൂമിയിൽ നടത്തി. അതിനാണ് ദൈവം ആദ്യ കാലഘട്ടത്തില്, നമ്മുടെ പഴയ നിയമ കാലഘട്ടത്തില് കുറെ പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയച്ചത്. പ്രിയമുള്ളവരെ, ഈ പ്രവാചകന്മാര് ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അനുദിപ്പിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. ഈ കിടക്കുന്ന പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യന് ഈ പ്രവാചകന്മാര് വന്നിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല. ഈ പ്രവാചകന്മാരൊന്നും വന്നിട്ടും ഈ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല. ഇത് മനസ്സിലാക്കിയ പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക. പ്രിയമുള്ളവരെ, ഈ വന്ന പ്രവാചകരൊക്കെയും ഈ കുഴിയിൽ ഇറങ്ങാൻ തയ്യാറായില്ല. അവരിവരെ പഠിപ്പിച്ചിട്ട് പോയി. പിതാവായ ദൈവത്തിന് മനസ്സിലായി, ഒരു പ്രവാചകൻ അയച്ചാലും ഇവരാരും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കി ദൈവം തന്റെ പുത്രനെ അയച്ചു. പുത്രൻ വന്ന് നേരെ എങ്ങോട്ടിറങ്ങി? കുഴിയിലേക്ക്. അതുകൊണ്ടാണ് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ കിടക്കുന്നവനെന്ന് ലോകം അവനെ വിധിച്ചത്.